കാശ്മീർ വിഷയത്തിൽ പ്രതിരോധത്തിനായി കേന്ദ്ര സർക്കാർ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കാശ്മീർ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിൽ. വിഷയത്തിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് പ്രതിപക്ഷം. ഇക്കാര്യം ഉന്നയിച്ച് പ്രതിപക്ഷ എം പിമാർ രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡുവിനെ കാണുകയാണ്. പാർലമെന്റിൽ വിദേശകാര്യ മന്ത്രി പ്രസ്താവന നടത്തിയേക്കും. കാശ്മീർ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു എന്നായിരുന്നു ട്രംപിന്റെ വെളിപ്പെടുത്തൽ. മധ്യസ്ഥനാകാൻ സന്നദ്ധനാണെന്ന് അറിയിച്ചതായും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് തള്ളിയിരുന്നു. നിലപാട് അറിയിച്ച് കോടിയേരി. ശബരിമല വിഷയം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇടതുപക്ഷം ഭക്തജനങ്ങൾക്കെതിരാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടായതായി ഭവന സന്ദർശനങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടു. ഇത് തിരുത്തുന്നതിനാവശ്യമായി നടപടികൾ സ്വീകരിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. സംസ്ഥാനത്ത് വീടുകൾ കയറി നിലപാട് വിശദീകരിക്കാനും പരാതികൾ കേൾക്കാനും CPM തീരുമാനിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ. ഇടതുപക്ഷം ഭക്തജനങ്ങൾക്കോ വിശ്വാസികൾക്കോ എതിരല്ല. ശബരിമല വിധിയെ ആദ്യഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഗതം ചെയ്തതാണ്. അതിനിടയിൽ ചില കക്ഷികൾ എതിർനിലപാട് സ്വീകരിച്ചതായി സ്ഥിതിഗതികൾ മാറ്റുമെന്നു. എന്നാൽ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ സർക്കാരിനായില്ല എന്ന വിമർശനം ഉയർന്നിട്ടുണ്ടെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ചോർച്ചയിൽ തുടരുന്ന കള്ളക്കളി. യൂണിവേഴ്സിറ്റി കോളേജിലെ ഉത്തരക്കടലാസ് ചോർച്ചയിലെ DGP പ്രഖ്യാപിച്ച ഇതുവരെ അന്വേഷണം ആരംഭിക്കാത്ത ക്രൈംബ്രാഞ്ച്. സർവകലാശാല രജിസ്ട്രാറിൽ നിന്നും ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല എന്ന് വിശദീകരണം. അതേസമയം ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതി ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഉത്തരക്കടലാസുകളിലും ദുരൂഹത. ഒരു കെട്ട് കോളേജിലെ SFI യൂണിറ്റ് അംഗമായ പ്രണവ് എന്ന വിദ്യാർത്ഥിക്ക് നൽകിയതായി യൂണിവേഴ്സിറ്റി കോളേജ്. ബാക്കി കടലാസുകളാണ് ശിവരഞ്ജിത്തിന് നൽകിയത്. യൂണിവേഴ്സിറ്റി കോളേജ് അധികൃതർ ഇക്കാര്യം പോലീസിനെ രേഖാമൂലം അറിയിച്ചു. മോചനത്തിന് ഇടപെട്ട്. ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാൻ കപ്പലിലെ ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നാളെ ജിംബ്രാട്ടിലെത്തും. കപ്പലിലെ ജീവനക്കാരെ ഹൈക്കമ്മീഷണർ കാണും. മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്ന് ജീവനക്കാരോട് ജിംബ്രാട്ടൻ പോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങളോട് അല്ലാതെ ഫോണിൽ സംസാരിക്കരുത് എന്നും മുന്നറിയിപ്പുണ്ട്. August 19 വരെ കപ്പൽ കസ്റ്റഡിയിൽ വെക്കാൻ ജിംബ്രാട്ടൻ സുപ്രീംകോടതി അനുമതി നൽകിയിട്ടുണ്ട്. കപ്പലിൽ 3 മലയാളികൾ ഉൾപ്പെടെ 23 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. ബ്രിട്ടനും ഇറാനും പിടിച്ചെടുത്ത കപ്പലുകളിലുള്ള ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജിംബ്രാട്ടൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത Grace 1 എന്ന കപ്പലിലുള്ളവർ സുരക്ഷിതർ ആണെന്ന് ലണ്ടൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ ഉള്ളവരുമായി ശനിയാഴ്ച തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്ന് ഇറാനിൽ ഇന്ത്യൻ സ്ഥാനപതിയും അറിയിച്ചു. തീരാത്ത കർണാടകം. രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടെ കർണാടക നിയമസഭയിൽ ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. വൈകിട്ട് 6 മണിക്ക് വോട്ടെടുപ്പ് നടത്തുമെന്ന് സ്പീക്കർ സഭയെ അറിയിച്ചു. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് സ്പീക്കർ KR രമേശ് കുമാർ ഇക്കാര്യം സഭയെ അറിയിച്ചത്. രാത്രി വൈകിയും വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന ആവശ്യമാണ് BJP ഉന്നയിച്ചത്. എന്നാൽ ഭരണപക്ഷം ഇതിന് തയ്യാറായിരുന്നില്ല. പിന്നീട് വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് നടത്താമെന്ന് അറിയിച്ച ശേഷം സഭ പിരിയുകയായിരുന്നു. അതേസമയം സഭയിൽ ഹാജരാകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിമത MLA മാർ. കാലവർഷം ശക്തി പ്രാപിക്കുന്നു. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് തുടരും. മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റുവീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.